ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്യാപ് സർക്കിറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ ഫുൾ സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്യാന്നാണ്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു നെഗറ്റീവാണ്, ഇൻസ്റ്റാഗ്രാമിൽ ഫുൾ സൈസ് ഫോട്ടോ ഇടാൻ പറ്റില്ല. ബട്ട് നമ്മളിടുന്നതാണല്ലോ, അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു മൂന്നാല് ട്രിക്ക് ഉണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ട്രിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ ഉണ്ടല്ലോ, ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് 100% യൂസ്ഫുൾ ആവുമെന്ന് എനിക്കറിയാം. കാരണം കുറേ പേർ എന്നോട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചോദിക്കുന്നതാണ് എങ്ങനെയാണ് ഞാൻ ഫുൾ സൈസ് ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. പിന്നെ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കയറി നോക്കിയാൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി കാണാം. അപ്പോൾ ഞാൻ കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള പോസ്റ്റ് സ്റ്റോറീസ് ഒക്കെ അവിടെയാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫുൾ സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതെന്ന് നോക്കാം. സോ വിതൗട്ട് വേസ്റ്റിംഗ് എനി ടൈം, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. യോ ഗൈസ്, അപ്പോൾ ഞാൻ ആദ്യം തന്നെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചുതരാം. അതായത് ഫുൾ സൈസ് ഫോട്ടോ എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് പേർക്ക് കത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഗാലറിയിൽ പോയിട്ട് ഒരു ഫോട്ടോ ഇൻസ്റ്റയിലേക്ക് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, ഇത് ഫുൾ സൈസ് ഫോട്ടോയാണ്. ഇത് പക്ഷേ ക്രോപ്പ് ആയിട്ടാണ് സേവ് ആവുന്നത്. കണ്ടില്ലേ, ഇത്രയുള്ള ഫോട്ടോ ഇത്രയായിട്ടാണ് ക്രോപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കുറച്ചുകൂടെ ക്രോപ്പ് ആവും. അപ്പോൾ ഇതെങ്ങനെ ഇടുന്നതെന്ന് ഞാൻ കാട്ടിത്തരാം. അപ്പോൾ അതിനായിട്ട് നേരെ മൊബൈൽ ഫോൺ എടുത്തിട്ട് ഈ ഫോട്ടോ ഗാലറിയിൽ പോയിട്ട് നേരെ ഇത് സ്നാപ്സീഡിലോട്ട് ആഡ് ചെയ്യുക. സ്നാപ്സീഡിലാണ് ട്രിക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ജസ്റ്റ് സ്നാപ്സീഡിലോട്ടൊന്ന് ആഡ് ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ സ്നാപ്സീഡിലോട്ട് ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ കാണിച്ചു തരാം, നേരെ ടൂൾസ് എടുക്കുക. അതിനുശേഷം എക്സ്പാൻഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതെടുക്കുക. അതെടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആയി കാണാൻ പറ്റുക. ഇനി ഈ ഫോട്ടോ എക്സ്പാൻഡ് ചെയ്യുക, അതായത് ജസ്റ്റ് മേലോട്ട് വലിച്ച് കണ്ടില്ലേ, ഇവിടെ ഓട്ടോമാറ്റിക്കലി എക്സ്പാൻഡ് ആവുന്നത്. അതേപോലെ സൈഡിലോട്ടും കുറച്ചാക്കുക. ഓക്കെ, അപ്പോൾ റെഡി ആയില്ലേ, ജസ്റ്റ് ഒന്ന് സൈഡും കൂടെ ഒന്ന് നോക്കുക. ഓക്കെ, ഇപ്പോൾ എല്ലാ സൈഡും റെഡിയായി. അതിനുശേഷം ഇത് ജസ്റ്റ് ടിക്ക് കൊടുക്കുക. ഓക്കെ, ഞാൻ ഇപ്പോൾ എക്സ്പാൻഡ് ഒന്നുകൂടെ റെഡിയാക്കി. ഓക്കെ, ഇപ്പോൾ പെർഫെക്റ്റായി. അതിനുശേഷം ടിക്ക് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒറിജിനലും അതേപോലെ നമ്മൾ എഡിറ്റ് ചെയ്ത് കാണിച്ചാൽ കണ്ടില്ലേ, ലോങ് പ്രസ് ചെയ്ത് പിടിക്കാം. ഇതാണ് ഒറിജിനൽ ഫോട്ടോ, എഡിറ്റ് ചെയ്ത് ഇത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ എക്സ്പാൻഡ് ആയിട്ട് എടുത്തു. അപ്പോൾ ഇത് ഞാൻ ആദ്യം പറയുന്നത്, ചില ഫോട്ടോയിലാണ് ഈ ഒരു ട്രിക്ക് വർക്ക് ചെയ്യുള്ളൂ. ചില ഫോട്ടോസ്, അതായത് സൈഡ് ചില ഫോട്ടോസ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെഡി ആയില്ലെങ്കിൽ അടുത്ത ട്രിക്ക് നിങ്ങൾക്കുള്ളതാണ്. അതായത് 100% യൂസ്ഫുൾ ആവും. അത് വെച്ചിട്ട് ഞാൻ മാക്സിമം ചെയ്യുന്നത്, അതായത് കുറേ ഫോട്ടോസും അത് വെച്ചും ചെയ്യും, ഇത് വെച്ചും ചെയ്യും. ഇതിപ്പോൾ പക്കാണ്. അപ്പം ഇനി ആ ഒരു ട്രിക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഡിഫറൻസ് എന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒറിജിനൽ ഫോട്ടോ. അപ്പോൾ ഇത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതേ ഇതേപോലെ ഇരിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് രണ്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്ക്. അപ്പോൾ ഇങ്ങനെ സ്നാപ്സീഡ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഫോട്ടോ ഒറിജിനൽ ഫോട്ടോ തന്നെ കിട്ടും. കാരണം ഇൻസ്റ്റയിൽ ഇടുമ്പോൾ സൂം ആവും, ബട്ട് ഒറിജിനൽ സൈസ് ആയിരിക്കും നമ്മൾ എക്സ്പാൻഡ് ചെയ്തുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ ഇനി അടുത്ത ട്രിപ്പിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ട്രിക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് ഫോട്ടോ ആയാലും നമുക്ക് ഫുൾ സൈസ് ആക്കി ഇടാം. അതിനായിട്ട് ഞാൻ ഇപ്പോൾ വേറൊരു ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ട്, പിക്സാറ്റിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പിക്സാറ്റിലാണ് അടുത്ത ട്രിക്ക്. അപ്പോൾ വേറൊരു ഫോട്ടോയാണ്. എന്നിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നേരെ ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്യുക. നേരെ ഇവിടെ ഫിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതെടുക്കുക. എന്നിട്ട് ഇവിടെ റേഷ്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതെടുത്തിട്ട് ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്യുക. നേരം ഇൻസ്റ്റാഗ്രാം സ്റ്റോറി അല്ലെങ്കിൽ പോർട്രേറ്റ് ഇട്ടാലും കണ്ടില്ലേ, സൈഡ് ബോർഡറായിട്ട് വരും, വൈറ്റ് ബോർഡർ. കാരണം ഇത് ക്രോപ്പ് ആവുന്നതാണ്, നമ്മൾ കൈനയിൽ എക്സ്പാൻഡ് ചെയ്യുകയാണ്. അപ്പോൾ എക്സ്പാൻഡ് ചെയ്തിട്ട് ശരിയാവാത്ത ഫോട്ടോസൊക്കെ ഇങ്ങനെ ചെയ്താൽ മതി. അതിനുശേഷം നേരെ ഇവിടെ കളറുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഡാർക്ക് മോഡൊക്കെയാണ്, അപ്ഡേറ്റ് ആയി 2021 ആയില്ലേ. അപ്പോൾ ഡാർക്ക് മോഡ് അല്ലെങ്കിൽ നിങ്ങൾ വൈറ്റ് എടുക്കുക. ഡാർക്ക് മോഡാണെങ്കിൽ ഡാർക്ക് ബ്ലാക്ക് സെലക്ട് ചെയ്യുക കളർ. അപ്പോൾ കളർ ബ്ലാക്ക് സെലക്ട് ചെയ്തിട്ട് നേരെ ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫോട്ടോ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഒട്ടും ക്രോപ്പ് ആവില്ല, ബട്ട് സൈഡിലൊരു ബ്ലാക്ക് ബോർഡർ ഉണ്ടാവും. അത് പക്ഷേ ഇൻസ്റ്റാഗ്രാം ഡാർക്ക് മോഡാണെങ്കിൽ അറിയില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ട്രിക്ക്. ഇനി ഓക്കെ, അപ്പോൾ ഇനി മൂന്നാമത്തെ ട്രിക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരെ ലൈറ്റ് റൂമിലായിട്ട് ഈ ഫോട്ടോ ആഡ് ചെയ്യുമ്പം ലൈറ്റ് റൂമിൽ നമുക്ക് എഡിറ്റ് ചെയ്യണതിന് മുന്നേ ക്രോപ്പ് ചെയ്ത് എഡിറ്റ് ചെയ്യാം. ഇൻസ്റ്റാൻ്റ് ഫോർമാറ്റ് ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഇവിടെ കാട്ടിത്തരാം. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് ചെയ്യാവുന്നുള്ളൂ. പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ട്രിക്ക് നിങ്ങൾക്ക് ഏതാണെന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇനിയിപ്പോൾ ലൈറ്റ് റൂമിലേക്ക് പോവാം. ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതേപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കും കൂടെ എനേബിൾ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് മോർ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കാൻ വേണ്ടി ഇൻസ്റ്റാഗ്രാമിൽ വന്നാൽ മതി. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞാൻ അപ്ഡേറ്റ് അപ്പം അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ ഇതിനെ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ.